ശ്രീ ഷാഫി ചാലിയം ഇവിടിപ്പോൾ മുഖ്യമന്ത്രി ഈ പുസ്തകം ആകെ ഓൺ ചെയ്തുകൊണ്ടല്ല അദ്ദേഹം സംസാരിക്കുന്നത് പക്ഷേ അദ്ദേഹം തനിക്ക് പറയാനുള്ളത് എന്ത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ മുഖ്യമന്ത്രി പറയുമ്പോൾ അദ്ദേഹം തള്ളിക്കളഞ്ഞു പറയുന്നത് മദനിയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഭാഗമാണ് എന്ന് ചില മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുന്നു എന്നതിനപ്പുറം അതാണ് അദ്ദേഹം ഓൺ ചെയ്യാത്തത് എന്നതിൽ വ്യക്തതയൊന്നുമില്ല അദ്ദേഹം പറയുന്നു എല്ലാ അഭിപ്രായങ്ങളും തന്റേതല്ല എന്ന് പക്ഷെ അദ്ദേഹം വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു ഘട്ടത്തിൽ ലീഗ് റിഫോമിസ്റ്റ് പ്രസ്ഥാനമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ എന്നാൽ ആഗോള കാഴ്ചപ്പാടുള്ള ഭീകര സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ തോളിൽ കൈയിട്ട് നടക്കുകയാണ് മുസ്ലിം ലീഗ് എന്ന് ലീഗിനെ പേരെടുത്ത് പറഞ്ഞ് കടന്നാക്രമിക്കുകയും ചെയ്യുകയാണ് ഒരു നിലപാട് മാറ്റത്തിന്റെ നയമാറ്റത്തിന്റെ സൂചന കൂടിയാണോ മുഖ്യമന്ത്രി ഇന്ന് ആ വേദിയിൽ നൽകിയത് എന്നെ കേൾക്കാവോ കേൾക്കാം കേൾക്കാം എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി ആരാണ് ഇയാളെ ഇടത് സഹയാത്രികൻ എന്നൊക്കെ എഴുതിച്ച് എന്ത് എങ്ങനെ എന്ത് വാനതരത്തിലെ ഇടത് സഹയാത്രികൻ ഇയാളെ എഴുതിച്ച് ഇയാൾ എന്തൊക്കെ അബദ്ധം അവിടുന്ന് വിളിച്ചു പറയുന്നത് കെ എം സിദ്ദിഖ് സാഹിബ് എന്ന് പറഞ്ഞ ആരാന്നാ ഇയാൾ മനസ്സിലാക്കിയത് ഐക്യ കേരളത്തിന്റെ ശില്പികളിൽ ഒരാളാണ് കേരള മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തിന്റെ നായകൻ എന്നറിയുന്ന ആളാണ് കേരളത്തിലെ പാഠ്യപദ്ധതികളുടെ അദ്ദേഹത്തിന്റെ പിന്നെ ജീവിതം പാഠ്യപദ്ധതിയിലുണ്ട് സ്പീക്കറായിരുന്ന വ്യക്തിയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു മഹാത്മാഗാന്ധിന്റെ പ്രഭാഷണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ് സർവരാലും കേരള ജനത അംഗീകരിക്കുന്ന സിദി സാഹിബ് പാകിസ്ഥാനും എന്താണ് എന്താ ചിന്താപ കളിച്ചിട്ടുണ്ട് ഇയാൾക്ക് എന്താ എന്താണ് ഇയാളൊന്ന് ഇടത് നിന്ന് എഴുതിക്കാൻ ഒരു ഇടത് പ്രൊഫൈലിൽ നിന്നുള്ള ഒരു കുട്ടി പോലും പറയില്ല കാരണം ഇടത് പ്രൊഫൈലിൽ നിന്നൊക്കെ വരുന്നത് മതേതരവാദികളാണ് തെരഞ്ഞെടുപ്പ് വിജയത്തിനൊക്കെ വേണ്ടി ഇത്തിരി വർഗീയ കളിക്കുന്നല്ലാതെ ബേസിക്കലി അവരൊക്കെ സെക്യുലർ പ്രൊഡക്റ്റുകളായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അപ്പൊ ഞാൻ കേട്ടപ്പോ അത് കേട്ടപ്പോ എന്താണിപ്പോ ഇവിടുന്ന് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് സിദി സാഹിബിനെ കുറിച്ച് പരാമർശം പിന്നെ ഈ പുസ്തകം അല്ല പിന്നെ കുറെ ദോത്യാംശം മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് അല്ല അയാളോട് ഇനി അവിടെ വാ തുറക്കണ്ടേ തുറന്നിടത്തോളം ഏതായാലും ആളുകൾ കേട്ടിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ പറയുന്നത് ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ ഒരു ഒന്നര മാസം മുമ്പ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് ശ്രീ ജയരാജൻ തന്നെ നേരിട്ട് ഒരു സ്വകാര്യ ചാനലിൽ കണ്ണൂരിലെ സ്വകാര്യ ചാനലിൽ വന്ന് സംസാരിച്ചു തന്റെ പുസ്തകത്തിന്റെ ഉള്ളടക്കവും അതിൽ പ്രതിപാദിച്ച വിഷയവും ജയരാജൻ തന്നെ വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയ ചില വസ്തുതകളുണ്ട് ആ വസ്തുത ജയരാജൻ പ്രധാനമായിട്ടും മുസ്ലിങ്ങളെ രണ്ടു മൂന്ന് കമ്പാർട്ട്മെന്റ് ആക്കിയിട്ടുണ്ട് സാധാരണ സംഘപരിവാർ ഉപയോഗിക്കുന്ന ഒരു രീതിയും ഒരു ശൈലിയും ഉണ്ട് സംഘപരിവാറിനെ സഹായിക്കുന്ന കുറെ യൂട്യൂബർമാരുണ്ട് നിങ്ങൾക്ക് അറിയില്ല വൈകുന്നേരമായാല് വേഷം ഛർദ്ദിക്കാനായിട്ട് വരുന്ന കുറെ എണ്ണമുണ്ട് അവരൊക്കെ ഉപയോഗിക്കുന്ന വാദമാണ് റാഡിക്കൽ ഇസ്ലാം പൊളിറ്റിക്കൽ ഇസ്ലാം എന്നാൽ ഇസ്ലാമിനെ കുറിച്ച് മാത്രം ഇങ്ങനെ പറയുള്ളൂ എന്നാൽ റാഡിക്കൽ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ക്രിസ്ത്യാനി എന്ന് പറയില്ല ഹിന്ദുക്കളെയും അങ്ങനെ പറയില്ല മുസ്ലിങ്ങളെ രണ്ടു മൂന്ന് കമ്പാർട്ട് ചെയ്തു ഒരു സംഘപരിവാറിന്റെ ശൈലിയാണ് പക്ഷെ ആ ശൈലിയാണ് ജയരാജൻ ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ജയരാജനെ പോലുള്ള ഒരു ഉയർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ഈ രീതിയിൽ സംഘപരിവാറിന്റെ ഭാഷകൾ ഉപയോഗിക്കുന്ന തെറ്റി എന്നത് അത് പരിഭ്രമിക്കേണ്ട ഒരു വിഷയമാണ് ആശങ്കയുള്ള വിഷയമാണ് പിന്നെ ഇതിൽ ഇദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ മുസ്ലിം ലീഗിനെ കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഈ അബ്ദുൽ നാസർ മദനിയെ കുറിച്ചൊക്കെ പറഞ്ഞു ഇതിൽ പരാമർശിക്കേണ്ട പലതും ഈ ചരിത്രത്തിൽ നിന്ന് അദ്ദേഹം മാറ്റി നിർത്തിയിട്ടുണ്ട് അവഗണിക്കേണ്ട പലതും ഇദ്ദേഹം ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഉദാഹരണം പറയാം തൊണ്ണൂറുകളിലാണ് ഈ ISS എന്ന സാധനം ഉണ്ടാക്കുക ഈ ISS എന്ന സാധനം ഉണ്ടാക്കിയതാണ് യുവാക്കളിൽ തീവ്രവാദ ബോധവും മറ്റും ഉണ്ടാക്കിയെന്ന് ഇയാൾ ആരോപിക്കുന്നു സത്യത്തിൽ അന്ന് ആ ആരോപണം ഉയർത്തിയത് ആരാ അവിടെയാണ് പ്രശ്നം സജീവായിട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഞങ്ങളൊക്കെ അത് കോഴിക്കോട്ട് ദിവസവും രാവിലെ വൈകുന്നേരം കാണുന്നവരാ മുസ്ലിം ലീഗ് ഉയർത്തിയ ആരോപണമാണത് ആ ആരോപണം ഇന്ന് ജയരാജൻ ഉയർത്തുമ്പോൾ എത്ര കൊല്ലം നോക്കണം തൊണ്ണൂറുകൾ അല്ലേ 33-34 കൊല്ലം മുമ്പ് മുസ്ലിം ലീഗ് പറഞ്ഞു ഈ ISS എന്ന ഒരു സാധനം ഉണ്ടാക്കിയപ്പം കാരണം RSS എന്താണോ മുസ്ലിങ്ങളോട് ചെയ്യുന്നത് അതുപോലെ ഈ ISS ഹിന്ദുക്കളോട് ചെയ്യും എന്നൊരു തോന്നലുണ്ടാവും ഈ രീതിയും ഈ ശൈലിയും നമുക്ക് ചേർന്നതല്ല നമ്മളോടൊപ്പമാണ് സെക്യുലറിസ്റ്റുകൾ മുഴുവനുള്ളത് അവരോടൊപ്പം RSSനോടൊപ്പം ഒരു സെക്യുലറിസ്റ്റുകളും ഇല്ല അപ്പൊ അവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ ചിന്തിക്കാൻ പാടില്ല ഇത്തരത്തിൽ യുവാക്കളെ എന്താ പറയാ വഴിതെറ്റിക്കാൻ പാടില്ല എന്ന് ആരോപണം ഉന്നയിച്ചതും
അബ്ദുൽ നാസർ മദനിയുടെ ആശയങ്ങളെയും പ്രസംഗങ്ങളെയും ആ സംഘടനയുടെ ആതിഥേയത്തെയും എതിർക്കാൻ വന്നത് മുസ്ലിം ലീഗാണ്. ഇത് ചരിത്രം വായിക്കുന്ന ഏവർക്കും അറിയാം, അത് ഈ പുസ്തകത്തിൽ ഇല്ല. മറിച്ച് അതിൻ്റെ ചാമ്പ്യൻഷിപ്പ് അന്ന് മുസ്ലിം ലീഗ് പറഞ്ഞത് ഇന്ന് അദ്ദേഹം വിലയിരുത്തും. മറ്റൊരു കാര്യം നിങ്ങൾ തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ച വിഷയമാണ്, ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പിൽ പരസ്യമായി അബ്ദുൽ നാസർ മദനിയും അദ്ദേഹത്തിൻ്റെ പാർട്ടി എവിടെ ആരെ സഹായിച്ചു? ശിവരാമനെ സഹായിച്ചു. നമ്മളത് കണ്ടാണ്. കെ ആർ നാരായണൻ പിന്നെ രാഷ്ട്രപതിയായ ആ ഉപതെരഞ്ഞെടുപ്പിലാണ് അവിടെ തൊട്ട് സ്വീകരിക്കുകയാണ്. പിന്നീട് ഇ ടി മുഹമ്മദ് ബഷീർ എന്ന മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഹുസൈൻ രണ്ടത്താണി എന്ന ഒരു വ്യക്തിയെ മഹദിന് കൊടുത്ത സ്ഥാനാർത്ഥിയെ ഇടത് സ്വതന്ത്രനാക്കി നിർത്തി. എന്നിട്ട് ഉടനീളം അബ്ദുൽ നാസർ മഹദിനി ഈ പിണറായി വിജയൻ ഇരുന്നു കൊണ്ട് അവർ വേദി പഴങ്കിട്ട് പ്രസംഗം നടത്തി. ഷാഫി ചാലിയം അതിനു മുൻപ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പ്രതി ചേർക്കപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്തതിനു ശേഷം മദനിയുടെ നിലപാടുകളിൽ മാറ്റങ്ങൾ വരികയുണ്ടായി എന്ന കാര്യം പുസ്തകത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ആ മാനസാന്തരപ്പെട്ട മദനിയുമായി ആകാം വേദി പങ്കിട്ടത് എന്ന സൂചനകൾ ആ വരികൾ നൽകുന്നുണ്ട്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. ഞാൻ ചോദിക്കുന്നത് എന്താ, എന്തുകൊണ്ട് അങ്ങനെ എഴുതുമ്പോൾ ഈ വളാഞ്ചിയിൽ പിന്നെ പൊന്നാനിയിൽ ഇദ്ദേഹത്തിന് ഒരു സ്ഥാനാർത്ഥിയെ സമ്മാനിക്കുകയും അതിനെ എടുത്ത് സ്വതന്ത്രനാക്കുകയും ചെയ്ത കാര്യം എന്തുകൊണ്ട് വിട്ടു? അതവിടെ നിൽക്കട്ടെ. രണ്ട് കോയമ്പത്തൂർ പോലീസിനേക്ക് ഇയാളെ പിടിച്ച് കോയമ്പത്തൂർ പിന്നെ തമിഴ്നാട് പോലീസിന് കൊടുത്താരാ നായനാർ സർക്കാർ? പിന്നീട് കർണാടക പോലീസിന് കൊടുത്താരാ അച്യുതാനന്ദൻ സർക്കാർ? നായനാരാണ് ആരെ പിടിച്ചു കൊടുക്കുന്നത്? പിന്നെ തമിഴ്നാട് പോലീസിന് പിടിച്ചു കൊടുത്തതല്ല രസം. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിൽ ഈ ഗവൺമെന്റ് ചെയ്ത മഹാസേവന പ്രവർത്തനങ്ങളിൽ ഒന്ന് അബ്ദുൽ നാസർ മദനി എന്ന ഒരു കൊടിയ വർഗീയവാദിയെ തമിഴ്നാടിന് പോലീസിന് പിടിച്ചു കൊടുത്തു എന്നത് ഈ സർക്കാർ ചെയ്ത ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഉൾപ്പെടുത്തി പ്രകടന പത്രിക ഇറക്കിയ ടീമാണ് ആര്? ഇവിടുത്തെ സിപിഎം. ഇവരെ പോലെ ഇത്ര തരാതരം മാറിക്കളിച്ച ആരാള്? ഇവര് ടാക്സി വിളിക്കുന്നതായിരിക്കും അയാളെ യൂസ് ചെയ്യും, ആവശ്യം വന്ന അയാളെ തള്ളിപ്പറയും. ആ സാധുവിന് പിന്നെ എന്താണ് നിലപാടുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. താൻ തീവ്രമായി സംസാരിച്ചു പോയത് തെറ്റായിരുന്നു എന്ന് പിൻകാലത്ത് അദ്ദേഹം പരിതപിച്ചിട്ടുണ്ട്. ഞങ്ങളെ നഖശിഖാദ്യത്ത ഒരിക്കലും ഞങ്ങളെ കൂടെ കൂടിയില്ല. എന്നിട്ടും ഇന്ത്യൻ പാർലമെന്റിൽ ഒരു സി പി എം എം പിമാർ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദിച്ചില്ല. അദ്ദേഹത്തിനോട് കാണിച്ച നീതി നിഷേധത്തിനെതിരെ നിരവധി വട്ടം ഇന്ത്യൻ പാർലമെന്റിൽ ആഞ്ഞടിച്ചത് മുസ്ലിം ലീഗിന്റെ എം പിമാരാണ്. ഷാഫി ചാലിയം, ഇതേ സി പി എം നിങ്ങളെ വേദി പങ്കിടാൻ വിളിച്ചിട്ടുണ്ട്. പലരും പല തരത്തിൽ മയപ്പെട്ടുള്ള പ്രതികരണമാണ് ആ ഘട്ടങ്ങളിലൊക്കെ ലീഗ് നേതാക്കൾ ഉൾപ്പെടെ നടത്തിയത്, ആരെയും പിണക്കണ്ട എന്ന സമീപനത്തിൽ. പക്ഷേ ഇതാ ഇപ്പോൾ പറയുന്നു, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുചേർന്ന് സി പി എമ്മിനെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന്. അതെ കുറിച്ച് പറയാം. എന്റെ ഈ ലാപ്ടോപ്പിൽ ചാർജും വളരെ കുറവാണ്. ഒരുപക്ഷെ ഈ ചർച്ച മുഴുവനും ഇരിക്കാൻ എനിക്ക് സാധിക്കണമെന്നില്ല. അതുകൊണ്ട് രേണുക, ഇതിൽ വിഷയമുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായി 30 വർഷത്തെ ബന്ധമുള്ളവരാണ് ഈ സി പി ഐ എം. 2019 ശേഷമാണ് ഈ നിലപാട് മാറുന്നത്. അപ്പൊ 2019 വരെയുള്ള 30 വർഷക്കാലത്ത് ജമാഅത്തിനെ കുറിച്ചുള്ള വീക്ഷണം തെറ്റായിരുന്നു എന്ന് ആദ്യം പ്രഖ്യാപിക്കണം, എന്നിട്ടാണ് പുതിയ നിലപാടിലേക്ക് വരേണ്ടത്. നിങ്ങൾക്കറിയോ, അച്യുതാനന്ദൻ ഈ നാട് ഭരിക്കുമ്പോൾ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ. പാർട്ടിയെ നടുവിൽ സർക്കാർ എന്ത് ചെയ്യണം, ആരെ മന്ത്രിമാരാക്കണം, ആരെ ബോർഡ് ചെയർമാൻ ആക്കണം, ആരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ എ കെ ജി സെന്ററിൽ നിന്ന് പാർട്ടി സെക്രട്ടറി കൊടുക്കുന്ന ഉത്തരവാണ്. അത്തരത്തിൽ കേരള സംസ്ഥാനത്തെ പാഠപുസ്തക കമ്മിറ്റി, സ്കൂളിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആ കമ്മിറ്റിയിലേക്ക് പിന്നെ ജമാഅത്തെ ഇസ്ലാമിന്റെ ആൾക്കാരെ കൊടുത്തത് പിണറായി വിജയൻ എഴുതി കൊടുക്കുക. ആ കൊടുത്ത പിണറായി എന്ന് വന്ന് ജമാഅത്ത് എന്താണെന്നുള്ള ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്. പാഠപുസ്തക കമ്മിറ്റി തന്നെ വലിയ ഭൗതിക ദൈക്ഷണിക മേഖലയുള്ളവരാണ്. മുസ്ലിങ്ങളിലെ സമസ്ത പോലുള്ള വലിയൊരു വിഭാഗത്തിന്റെ പ്രതിനിധി അല്ല ഉൾപ്പെടുത്തുന്നത്. ഇന്ന് ഇവർ വർഗീയവാദികളും ഭീകരവാദികളും എന്ന് ചാപ്പ കുത്തുന്ന ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രതി. അതുമാത്രമാണോ? സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വന്ന സമയത്ത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും ഈവൻ ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റ് പോലും ആ സച്ചാർ റിപ്പോർട്ട് പ്രകാരമുള്ള സഹായം അതാത് സ്റ്റേറ്റിലെ ഈ ദരിദ്രരായ മുസ്ലിം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ചു. കേരളം എന്തായത്? കേരളം സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ഇവിടെ പിന്നെ നടപ്പാക്കണോ വേണ്ടെന്ന് ആലോചിക്കാൻ വേറൊരു കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റിന്റെ പേരാണ് പാലുളി മമ്മൂട്ടി കമ്മിറ്റി. ഈ പാലുളി മമ്മൂട്ടിയാണ് ഈ പുസ്തകത്തിന് അവതാരക എഴുതിയത്. ഇന്ന് കോഴിക്കോട് അയാൾ പ്രസംഗിച്ചെന്താ? എന്നാൽ ഈ പാലുളി മമ്മൂട്ടി ഈ സച്ചാർ കമ്മിറ്റിയിലേക്ക് ആരടുത്ത് സമസ്ത എടുത്തിട്ടുണ്ടോ? മുസ്ലിം ലീഗിന് എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ല. ഇന്നിപ്പോ ഒരു ഉഗ്രവാദികൾ ഇന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിനാണ് ഈ സച്ചാർ കമ്മിറ്റിയിൽ എടുത്തത്. സമസ്തയും ലീഗിനൊന്നും എടുത്തിട്ടില്ല.
അപ്പൊ ആദ്യം സ്വയം പോയി എവിടെ നിന്ന് മുങ്ങിക്കുളിച്ച് ആദ്യം ശരീരത്തിൽ അഴുക്ക് ആദ്യം പോക്കണം. ഞങ്ങൾക്ക് ഇത്രയൊക്കെ അവർ ഞങ്ങൾ അമിതമായി ജമാഅത്തിനെ എതിർക്കാനും പോയിട്ടില്ല, അമിതമായി ജമാഅത്തിനോട് കൂട്ടുകൂടാനും പോയിട്ടില്ല. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം. ഒരു കാലത്ത് സർക്കാർ ജോലി സ്വീകരിക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തു വരാം, അങ്ങനെ അതിന് രാജ്യച്ചുവായ ആളുകളാണ്. പഴയ അമീർ സിദ്ദീഖ് ഹസൻ സാഹിബ് മരിച്ചുപോയി, അദ്ദേഹത്തെ സെക്രട്ടറിയിൽ ജീവനക്കാരനായിരുന്നു. അവരൊന്ന് സർക്കാർ ജോലി നിഷിദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയവരാ. ഇതേ ആളുകൾ തന്നെ ലീഗിന് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കണ്ട, നിങ്ങൾ പോയിക്കോളാം. ഇതേ സർക്കാരിലെ മുസ്ലിങ്ങൾക്ക് ഒരുപാട് നിയമനം ബാക്കിയുണ്ടെന്നും ബാക്ക്ലോഗ് തീർത്തണമെന്നും ഞങ്ങളോട് ആവശ്യപ്പെട്ട സംഘടന ജമാഅത്തെ ഇസ്ലാമി. ഇവരൊക്കെ ഇറങ്ങിപ്പോയത് വഴിയാണ് ഈ ബാക്ക്ലോഗ് ഉണ്ടായത്. പക്ഷേ ഇപ്പൊ ആ മാറ്റമില്ല, പണ്ട് ജനാധിപത്യത്തെ അംഗീകരിച്ചിട്ടില്ല, ഇപ്പൊ അവർ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ അവരൊരു വർഗീയ കലാപത്തിലൊന്നും പെടുന്ന ഒരു കക്ഷികളല്ല, അങ്ങനെ തീവ്ര സമര സ്വഭാവമുള്ളവരല്ല. പക്ഷെ അവരുടെ ഐഡിയോളജിയുമായി നമുക്കല്ല വ്യത്യാസമുണ്ട്, മനസ്സിലായോ? അത്രയേ ഉള്ളൂ. ഞങ്ങൾ അമിതമായി ജമാഅത്തെ ഇസ്ലാമിന്റെ അമിതമായി എന്ന് മാത്രമാണ് ശ്രീ ഷാഫി ചാലിയം താങ്കൾ സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് അടച്ചിട്ട മുറിയിൽ കൂടിക്കാഴ്ച നടത്തിയതുൾപ്പെടെ വിവാദമായ സാഹചര്യവും കേരളം കണ്ടതാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. AK ചന്ദ്രൻ അണ്ടിപ്പരിപ്പം കൂട്ടി തിന്നനെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതെന്താ ഈ പക്ഷപാതയുടെ പയ്യ സംസാരിക്കണേ? ഇങ്ങോട്ട് വന്ന് തെരഞ്ഞെടുപ്പിൽ ആരെയും വോട്ട് ഞങ്ങളെ വോട്ട് ഇങ്ങക്ക് തരാന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് പറയുന്ന സ്വഭാവം രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഇല്ല, അത് മനസ്സിലാക്കണം. അപ്പൊ ഞങ്ങളെ ചരിത്രം എന്താണ്, അത് ആദ്യം നിങ്ങൾ പഠിക്കുക. കാലങ്ങൾ മാറി മാറി വരികയാണ്. വർഗീയ ശക്തികളുമായി കൂട്ടുകൂടാൻ കഴിയില്ലെന്ന് പറയാൻ ലീഗിന് കഴിയില്ല എന്ന് താങ്കളും പറയുന്നത് ഒരു പരിധിവരെ എന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് അവിടെ സൂചിപ്പിക്കേണ്ടി വന്നത്. എന്ത് പരിധി? അതല്ലേ പറഞ്ഞത്, ഇതൊക്കെ ഞങ്ങളോട് പറയും. ഇവർക്ക് എന്താ അവകാശം ഉള്ളത്? ഞങ്ങളെ നന്നായി കൃത്യമായി ഓഡിറ്റ് ചെയ്തോളൂ. ഞങ്ങളെ കൂടെ 67 കൂടിയില്ലേ? ഞങ്ങളെ കൂടെ പിന്നീട് അഖിലേന്ത്യ ലീഗ് ആയിട്ട് കൂടിയില്ലേ? ഞങ്ങളെ ചരിത്രം എടുത്ത് നോക്കൂ. 57 EMS ഗവൺമെന്റ് പോലും ഞങ്ങൾ പരോക്ഷ പിന്തുണയുണ്ട്. ഞങ്ങളെ പിന്തുണയിൽ ജയിച്ച രണ്ടുപേർ ഡോക്ടർ KV മേനോനും അഡ്വക്കേറ്റ് കൃഷ്ണയ്യരും കൂടി പിന്തുണയിലാണ് അന്ന് ആ ഗവൺമെന്റ് ഉണ്ടാക്കിയത്. അപ്പൊ ഞങ്ങളിത് ബന്ധമില്ല എന്ന് എങ്ങനെ പറഞ്ഞാളാ? 67 to 69 ഞങ്ങൾക്ക് ബന്ധമില്ലേ? ശേഷം അഖിലേന്ത്യ ലീഗുമായി ബന്ധം ഉണ്ടാക്കിയില്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എന്താ, ഞങ്ങളെ ഗോവിന്ദൻ മാഷ് ഞങ്ങളെ കുറിച്ച് എന്താ പറയുന്നത്? ഒരു വർഗീയ പാർട്ടി എന്ന അഭിപ്രായം ഇല്ല എന്ന് തുറന്നു പറഞ്ഞില്ലേ? എപ്പോഴും വർഗീയ ഗോവിന്ദൻ മാഷൊക്കെ പറയണതൊക്കെ ഞങ്ങളൊക്കെ എൻജോയ് ചെയ്യാറുണ്ട്. ഞങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങൾ എന്തിനാണ് ഞങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം പറയണ്ടെന്ന് പറയുന്നത്? പിന്നെ ഞങ്ങളോട് സൂക്ഷിക്കാനാ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിനെ? ഇത്രയും കാലം ഞങ്ങൾ സൂക്ഷിച്ചിട്ട് സൂക്ഷിക്കേണ്ടവർ ആരായിരുന്നു? ഒരു കാലഘട്ടത്തിൽ സൂക്ഷിക്കേണ്ടവരൊന്നും അത് സൂക്ഷിച്ചിട്ടില്ല. ഇപ്പം വന്നിട്ട് ഞങ്ങളെ ഉപേക്ഷിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിൽ താങ്കൾ ഇതിൽ തുടരണമെന്നാണ് എന്റെ അഭിപ്രായം. ഞാനൊരു